അസ്ലാമലൈക്കും വെൽക്കം ടു സാഷസ് കിച്ചൺ ഇന്ന് ഞങ്ങൾ പുതിയ ഒരു വ്ളോഗാണെത്തിയിരിക്കുന്നത് പീനട്ട് ആണ് ഇന്നത്തെ വ്ളോഗിൽ കാണിക്കുന്നത് അതിന് നമുക്കൊരു സെവൻ ഫിഫ്റ്റി ഗ്രാം ഡാൽഡ ഒരു വലിയ ബൗളിൽ എടുക്കാം അതിലോട്ട് പൊടിച്ച പഞ്ചസാര ഒരു അഞ്ച് വലിയ സ്പൂൺ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ആ ബട്ടണിലോട്ട് പ്രസ് ചെയ്യരുത് അപ്പം നമ്മൾ അഞ്ച് വല്ല സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കതൊന്ന് കൈ വെച്ച് തന്നെ ഇളക്കി കൊടുക്കാം കൈ വെച്ച് നമ്മൾ നന്നായി ഇളക്കണം അതൊന്ന് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ക്രീമിയായി വന്നിട്ട് നമ്മുടെ കൈയിൽ നിന്ന് ആ ക്രീം ഒഴുകി പോകുന്ന രീതിയിൽ അത്രയും ഒഴുകി മീൻസ് കൈയിൽ നിന്ന് സെപ്പറേറ്റ് ആയി വരുന്ന രീതിയിൽ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം അതായത് ഇതുപോലെ ഇത്രയും ക്രീമിയായിട്ട് വരുന്ന പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു അഞ്ച് അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അതാവുന്നതാണ് പെട്ടെന്നാവും ഇനി ഇതിലോട്ട് നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന കടല നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി എന്നൊക്കെ പറയുന്ന നമ്മുടെ ആ ഒരു പീനട്ട് പൊടിച്ച് വെച്ചതാണ് ഞാൻ യോജിപ്പിക്കാൻ പോകുന്നത് അതൊരുപാട് പൗഡേഡായിട്ട് ഞാൻ എടുക്കുന്നില്ല കുറച്ച് ഇത്തിരി ഇത്തിരി പീസസ് ഒക്കെ എനിക്ക് കഴിക്കാൻ കിട്ടുന്ന ഭാഗത്തിലാണ് ഞാൻ പൊടിച്ചിരിക്കുന്നത് അത് നമ്മുടെ ഐറ്റത്തിന്റെ ടേസ്റ്റ് കൂട്ടും പീനട്ടിൻ്റെ ആണ് കംപ്ലീറ്റ് ടേസ്റ്റ് ഇതിൽ എന്താ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റ് കംപ്ലീറ്റ് പീനട്ടിൻ്റെ ആയിരിക്കും അപ്പോൾ അത് തന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു മീഡിയം സൈസ് ബൗളിൽ ഒരു നാല് വലിയ ബൗളിൽ എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ബൗളിൽ നാല് ബൗൾ എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്കൊരു വലിയ ബൗളിൽ കുറച്ച് മൈദ ആഡ് ചെയ്യാം മൈദ ഒരു മീഡിയം സൈസ് ബൗളല്ല കുറച്ച് വലിയ ബൗളാണ് ഞാൻ പറഞ്ഞത് അതിൽ നമുക്ക് മൈദ ആഡ് ചെയ്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതെങ്ങനെ ഇളക്കി കൊടുത്ത് ഒരു മാവ് കുഴച്ച് പരുവത്തിലായി വരണം ബൗൾസ് ആക്കാനുള്ള പരുവത്തിൽ അതൊന്ന് കുഴഞ്ഞു വരണം ഇതുപോലെ ഇനി ഇത് കുഴച്ചെടുത്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഒരു ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം ഈ സമയം നമുക്ക് ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം വൺ എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ പിന്നെ ഈ ബൗൾസ് ഇങ്ങനെ എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു നെയ്തടവിയ പാത്രത്തിൽ വെച്ച് ബേക്ക് ചെയ്യാം അപ്പോൾ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെപ്പറേഷൻ അതിൻ്റെ ഓരോ ഇടയിലും കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് വേണം വെക്കാൻ അല്ലെങ്കിൽ ഇത് ഓൾറെഡി സ്പ്രെഡ് ആയി വരും നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ അത് സ്പ്രെഡായി വരും അപ്പം ഞാൻ കുറച്ച് പീനട്ടും കുറച്ച് കിസ്മിസ് ഉണക്കമുന്തിരിയും വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ഓവണിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം അപ്പൊ ഒരുപാട് അടുത്ത് വെക്കരുത് കുറച്ച് ഡിസ്റ്റൻസ് വെച്ച് തന്നെ വെക്കണം ബേക്ക് ചെയ്യുമ്പോൾ അത് ആയി വരുന്നുണ്ട് അപ്പോൾ ഇതാ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മുടെ കുക്കീസ് റെഡി ആയി വന്നിട്ടുണ്ട് കാണുന്ന പോലെ തന്നെ കഴിക്കാനും ടേസ്റ്റിയാണ് നമുക്കിത് സ്റ്റോർ ചെയ്ത് വെച്ചും യൂസ് ചെയ്യാം ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സിലെ നമുക്ക് ഇത് റെഡിയാക്കി കൊടുക്കാവുന്നതാണ് എല്ലാം വെന്തോന്ന് നമ്മൾ തണുത്തതിന് ശേഷം ആ ചൂടോടെ എടുത്ത് നോക്കരുത് കുറച്ച് തണുത്തതിന് ശേഷം നമുക്കത് എടുത്ത് പൊടിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കുക്കീസാണിത് അപ്പം എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അറിയിക്കുക അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ ബൈ ബൈ